നമസ്കാരം. നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി ശ്രദ്ധേയ സിനിമകളിലൂടെ ഒരു കാലത്ത് മലയാള ചലച്ചിത്ര മേഖലയിൽ സജീവമായിരുന്ന തിരക്കഥാകൃത്താണ് കലൂർ ഡെന്നിസ്. സൂപ്പർ താരചിത്രങ്ങൾക്കായെല്ലാം തിരക്കഥകൾ എഴുതിയിരുന്ന ഡെന്നിസ് സിനിമയിൽ ഇപ്പോൾ സജീവമല്ല. ഇപ്പോഴിതാ മോഹൻലാലും കലൂർ ഡെന്നിസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന സംശയത്തിന് മറുപടി പറയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് സൂപ്പർ താരം മോഹൻലാലുമൊത്ത് ഒരുപാട് സിനിമകൾ ചെയ്യാത്തതെന്ന് പലരും തന്നോട് ചോദിക്കുമായിരുന്നു. ഞാനും മോഹൻലാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പലർക്കും സംശയമായിരുന്നുവെന്നും കലൂർ ഡെന്നിസ് പറയുന്നു. എന്നാൽ മോഹൻലാലിനു വേണ്ടി ഞാൻ 5 ചിത്രങ്ങളെ എഴുതിയിട്ടുള്ളൂ എന്നും എന്നാൽ ആ ചിത്രങ്ങളെല്ലാം വിജയമായിരുന്നു. ഒന്നാണ് നമ്മൾ, ഇവിടെ എല്ലാവർക്കും സുഖം, ജനുവരി ഒരു ഓർമ്മ, ഒപ്പം ഒപ്പത്തിനൊപ്പം, എൻ്റെ എൻ്റേതു മാത്രം എന്നീ 5 ചിത്രങ്ങളാണ് ഞാൻ മോഹൻലാലിനു വേണ്ടി എഴുതിയിട്ടുള്ളത്. ഒന്നാണ് നമ്മളിൽ കഥ മാത്രമേ എൻ്റേതായുള്ളൂ, തിരക്കഥ ജോൺ പോളിൻ്റേതാണ്. ഞാൻ മോഹൻലാലിനു വേണ്ടി ചെയ്ത എല്ലാ ചിത്രങ്ങളും വിജയമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രദർശന വിജയം നേടിയത് ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാനും മോഹൻലാലുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത നിർമ്മാതാക്കളുണ്ട്. ഞാൻ ജോഷി മമ്മൂട്ടി ടീമിന്റെ സ്ഥിരം എഴുത്തുകാരനായതുകൊണ്ടാണ് മോഹൻലാലിന്റെ സിനിമകൾ കൂടുതൽ എഴുതാൻ കഴിയാതിരുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി കൂടുതൽ എഴുതിയതും മോഹൻലാലിനൊപ്പമുള്ള സിനിമകൾ കുറഞ്ഞതും യാദൃശ്ചികമായാണ്. മോഹൻലാൽ മികച്ച ഒരു നടനാണെന്നും ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് മോഹൻലാലിന്റെ കഥാപാത്രത്തെ കുറിച്ചായിരുന്നു. പൈതൃകം എന്ന ജയരാജ ചിത്രത്തിനു വേണ്ടിയാണ് ഡെന്നിസ് ഒടുവിൽ തിരക്കഥ എഴുതിയത്. കുടുംബസമേതം എന്ന സിനിമയിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള തിരക്കഥാകൃത്ത് കൂടിയാണ് കലൂർ ഡെന്നിസ്.